നമ്മൾ ആചരിക്കാറുണ്ട്. കർക്കിടക മാസത്തെ രാമായണ മാസം എന്നാണ് വിശേഷിപ്പിച്ച് കേട്ടിട്ടുള്ളത് അല്ലേ? എന്താണ് കർക്കിടക മാസത്തിന്റെ പ്രത്യേകത? കർക്കിടകം പഞ്ഞമാസമാണ്. രോഗങ്ങളൊക്കെ ധാരാളം കടന്നുകൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈശ്വര പൂജയും രാമായണ പാരായണവും ഒക്കെ മുടക്കം കൂടാതെ നടത്തണം എന്നൊക്കെ നമ്മുടെ മുത്തശ്ശന്മാരും മുത്തശ്ശിമാരും ഒക്കെ പറയാറുണ്ട് ഇല്ലേ? അതിനൊക്കെ അപ്പുറത്ത് ഇതിന് ചില കാരണങ്ങളുണ്ട്. ആ കാരണങ്ങളിലേക്ക് കടക്കും മുമ്പ് പ്രധാനപ്പെട്ട ഒരു വിഷയം പറയാം. നമ്മുടെയൊക്കെ ജീവിതത്തിന് നാല് അവസ്ഥകളാണുള്ളത്. നാല് സ്റ്റേജസ് കടന്നിട്ട് വേണം മനുഷ്യ ജീവൻ മുക്തിമാർഗത്തിലേക്ക് കടക്കാൻ. ഈ പ്രൊഡക്ഷൻ കമ്പനികളിലൊക്കെ നടക്കുന്ന പ്രോസസ്സുകൾ എങ്ങനെയാണ്? സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ്. അതുപോലെ മനുഷ്യന്റെ ജീവിതത്തിലെ നാല് സ്റ്റെപ്പുകൾ, നാല് സ്റ്റേജുകളാണ് ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം. ബ്രഹ്മചാരി എന്നാൽ വിദ്യാർത്ഥി എന്നർത്ഥം. അപ്പോൾ ബ്രഹ്മചര്യം എന്നാൽ വിദ്യാഭ്യാസ കാലഘട്ടം. ഒരു ബ്രഹ്മചാരി എങ്ങനെയായിരിക്കണം? കാഗദൃഷ്ടി, ഭഗധ്യാനം, ശ്വാനനിദ്ര, തഥൈവച, അല്പാഹാരം, ജീർണവസ്ത്രം ഏവം വിദ്യാർത്ഥി ലക്ഷണം. കാക്ക നോക്കുന്നത് എങ്ങനെയാ? ചെരിഞ്ഞല്ലേ സൂക്ഷിച്ചു നോക്കുക. അതുപോലെ അറിവിന്റെ നേർക്ക് ശ്രദ്ധിച്ച് സൂക്ഷിച്ച് നോക്കണം വിദ്യാർത്ഥികൾ. പിന്നെ ഭഗധ്യാനം. ഭഗം എന്ന് പറഞ്ഞാൽ കൊക്ക്. കൊക്ക് പാടത്തൊക്കെ ഇരിക്കണത് എങ്ങനെയാ? ഒറ്റക്കാലിൽ തപസ് ചെയ്യണ പോലെ. അതുപോലെ അറിവിന് വേണ്ടി തപസ് ചെയ്യുന്നവനാവണം വിദ്യാർത്ഥി. ശ്വാനനിദ്ര എന്താ? പട്ടി ഉറങ്ങുന്നത് പോലെയെന്ന്. ആ പട്ടികൾ ഉറങ്ങുകയാണെങ്കിലും ചെറിയൊരു ശബ്ദം കേട്ടാൽ മതി തട്ടിപ്പടഞ്ഞ് എഴുന്നേക്കും. അതുപോലെ അറിവിന് നേരെ വിജിലന്റ് ആയിരിക്കണം നമ്മൾ. ജീർണവസ്ത്രം, കീറിപ്പറഞ്ഞ ഡ്രസ്സല്ല, ലളിതമായ വസ്ത്രധാരണ രീതി എന്നർത്ഥം. ക്ലാസ്സിൽ ഒരു കുട്ടി പളപളാ തിളങ്ങുന്ന വേഷമൊക്കെ ധരിച്ചു വന്നാൽ മറ്റുള്ള നിർധനരായ കുട്ടികൾക്ക് അത് വല്ലാതെ വിഷമാവും. അതുപോലെ ശ്രദ്ധ അറിവിൽ നിന്നും അല്ലെങ്കിൽ പഠനത്തിൽ നിന്നും മാറിപ്പോകാനും സാധ്യതയുണ്ട്. അതുകൊണ്ടൊക്കെ ആയിരിക്കും സ്കൂളുകളിൽ യൂണിഫോം എന്നൊരു സമ്പ്രദായം നിലവിൽ വന്നിട്ടുണ്ടാവുക. പിന്നൊന്നുകൂടി ഉണ്ട് അല്പാഹാരം. കഴിക്കാൻ ഇന്ന് ദോശയാണ്. ദോശ എനിക്ക് വലിയ ഇഷ്ടമാണ്. വയറ് നിറഞ്ഞു. കൊതി കാരണം പിന്നെയും രണ്ടെണ്ണം കഴിച്ചു. പിന്നെ പഠിക്കലൊന്നും ഉണ്ടാവില്ല. ക്ഷീണിച്ച് ഉറങ്ങുകയാണ് ചെയ്യുക. അതുകൊണ്ട് ആരോഗ്യം നിലനിർത്താൻ വേണ്ടത്ര മാത്രം ഭക്ഷണം കഴിക്കുക. ഇതൊക്കെയാണ് വിദ്യാർത്ഥി അല്ലെങ്കിൽ ബ്രഹ്മചാരിയുടെ ലക്ഷണങ്ങൾ. വേണ്ട വിധം വിദ്യാഭ്യാസം പൂർത്തിയാക്കി അടുത്ത ആശ്രമത്തിലേക്ക് കടക്കുക. അടുത്തത് ഗാർഹസ്ഥ്യം. വിവാഹം കഴിഞ്ഞ് കുടുംബമായി ജീവിക്കുക. വിദ്യാഭ്യാസം ശരിയായി കിട്ടിയ ഒരാൾക്ക് കുടുംബജീവിതത്തിൽ പാളിച്ച് സംഭവിക്കില്ല, അല്ലെങ്കിൽ കണ്ണീരും കിനാവും ആയിരിക്കും ഫലം. പിന്നീട് കുറച്ചൊക്കെ വയസ്സായി മക്കൾക്കൊക്കെ കാര്യപ്രാപ്തിയായി. അപ്പോൾ വീടും സ്വത്തും ഒക്കെ അവരെ ഏൽപ്പിച്ച് വനത്തിലേക്ക് പോകുക, അതായത് വാനപ്രസ്ഥം സ്വീകരിക്കുക. ഏറെക്കാലം വാനപ്രസ്ഥത്തിനായി സഞ്ചരിച്ച് മനസ്സ് പാകപ്പെട്ടാൽ സന്യാസം സ്വീകരിക്കാം. വാനപ്രസ്ഥവും സന്യാസവും ഒക്കെ മനസ്സുകൊണ്ടുമാവാം. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ മനസ്സുകൊണ്ട് സന്യാസിയെ പോലെ ജീവിക്കാൻ സാധിക്കും. നാല് ആശ്രമങ്ങൾ പറഞ്ഞുല്ലേ, നാല് സ്റ്റേജസ്: ബ്രഹ്മചര്യം, ഗൃഹസ്ഥാശ്രമം, വാനപ്രസ്ഥം, സന്യാസം. പണ്ട് കാലത്തൊക്കെ നടന്നു വന്നിരുന്ന ഒരു ജീവിതക്രമം ഉണ്ടായിരുന്നു. ഒരു വർഷം നീണ്ട കാലഘട്ടത്തിൽ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ നമ്മൾ പല തെറ്റുകളും ചെയ്തിട്ടുണ്ടാവും. മനസ്സുകൊണ്ടും ശരീരം കൊണ്ടുമൊക്കെ പലരെയും വേദനിപ്പിച്ചിട്ടും ഉണ്ടാവും. അതിനൊക്കെ പരിഹാരമായിട്ട് കൊല്ലത്തിൽ ചാതുർമാസ്യം അനുഷ്ഠിക്കുക, അതായത് നാല് മാസം വ്രതങ്ങളും പുരാണ ഇതിഹാസ വേദ പഠനങ്ങളും ഒക്കെ ആയിട്ട് കഴിഞ്ഞുകൂടുക. ഓരോ സ്റ്റേജിലുള്ളവരും അവരവർക്കുള്ള നിയമപ്രകാരമാണ് ഇത് അനുഷ്ഠിക്കേണ്ടത്. അങ്ങനെ
പുരാണ പഠനങ്ങളിലൂടെ ഒരു പോസിറ്റീവ് എനർജി ആ വ്യക്തിക്ക് കിട്ടും. ആ ഊർജം അവരെ പിന്നത്തെ വർഷം നന്മയിലൂടെ സഞ്ചരിക്കാൻ പ്രാപ്തരാക്കും. കാലം ചെന്നപ്പോൾ ഈ രീതിയൊക്കെ ചുരുങ്ങി 4 മാസം 1 മാസമായി കുറഞ്ഞു. ഭാഷാ പാണ്ഡിത്യത്തിലുള്ള കുറവ് കാരണം പുരാണ പഠനങ്ങളും ഇല്ലാതെയായി. ഇതിൽ രാമായണ പഠനം മാത്രം വിരളമായി ഇന്നും നിലനിൽക്കുന്നുണ്ട്. അത് രാമായണത്തിന്റെ വിശിഷ്ടത കൊണ്ട് തന്നെയാണ്. ആദികാവ്യം വാൽമീകി രാമായണമാണ്. അവഗാഹവും അറിവും നേടേണ്ടതും ഈ ഗ്രന്ഥത്തിൽ നിന്നാണ്. എന്നാൽ നേരത്തെ പറഞ്ഞ ഭാഷാജ്ഞാനക്കുറവ്, യുക്തചിന്തയുടെ കുറവ് ഇതൊക്കെ കൊണ്ട് വാൽമീകി രാമായണം സാധാരണക്കാർക്ക് ദഹിക്കാതെയായി. അങ്ങനെയാണ് അധ്യാത്മ രാമായണം കടന്നു വരുന്നത്. തുഞ്ചത്തെഴുത്തച്ഛൻ്റെ രാമായണം മൂലം അധ്യാത്മ രാമായണത്തിൻ്റെ സ്വതന്ത്ര വിവർത്തനമാണ്. ഭക്തിരസത്താൽ നിറഞ്ഞ അധ്യാത്മ രാമായണം വായനക്കാരെ ഭക്തിരസത്തിൽ ആറാടിക്കുന്നു. നവരസങ്ങളെ കുറിച്ച് കേട്ടിട്ടില്ലേ? ഭക്തിയും ഒരു വികാരമാണ്, ഭക്തിയും ഒരു രസമാണ്. 10-ാമത്തെ രസമാണ് ഭക്തി എന്നാണ് നമ്മുടെ മഹാത്മാക്കളായ പൂർവികർ പറയുന്നത്. എഴുത്തച്ഛൻ തന്റെ കാവ്യത്തിന് രൂപം നൽകും മുമ്പ് സരസ്വതീ ദേവിയോട് പ്രാർത്ഥിക്കുന്ന ഭാഗം തന്നെ ഹൃദയസ്പർശിയാണ്. വാണിഡോകനാരദം എന്നുടെ നാവൂ തന്മേൽ വാണി മാതാവേ വർണ്ണ വിഗ്രഹേ വേദാത്മികേ നാണമെന്നിയേ മുദാ നാവിന്മേൽ നടനം ചെയ്തേണാങ്കാനനേ യഥാ കാനനേ ദിഗംബരൻ. ഹേ സരസ്വതി, ഇടതളവില്ലാതെ എൻ്റെ നാവിൽ കളിയാടണം. ദിഗംബരൻ കാട്ടിൽ നൃത്തം ചെയ്യുന്നത് പോലെ ദേവി അവിടുന്ന് എൻ്റെ നാവിൽ നൃത്തം ചെയ്യണേ. ഈ പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് രാമായണം ആരംഭിക്കുന്നത്. ഭക്തിക്കും യുക്തിക്കും ജാതിക്കും മതത്തിനും ഒക്കെ അപ്പുറം ഭാവനാരസം തുളുമ്പി നിൽക്കുന്ന ഒരു കാവ്യമായിട്ടെങ്കിലും രാമായണത്തെ നോക്കിക്കാണാൻ ഈ സമൂഹത്തിന് കഴിയട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.